ഹലോ എവ്രി വൺ, 2015 റിലീസായ ഒരു കൊറിയൻ സിനിമയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ആർക്കെന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, താൻ മാത്രം നന്നാവണം എന്ന് ചിന്തിക്കുന്ന അഹങ്കാരിയായ ഒരു പണക്കാരി പെണ്ണ് പെട്ടെന്നൊരു ആക്സിഡൻറ്റിൽ മരിച്ച് പരലോകത്തേക്ക് പോകും. എന്താ നടന്നത് എന്ന് മനസ്സിലാക്കാതെ കൺഫ്യൂഷനിലായ ആ പെണ്ണിന് വീണ്ടും അവളുടെ ജീവിതം ജീവിക്കാൻ ഒരു അവസരം ലഭിക്കും. അതിന് കറക്റ്റ് ഒരു മാസം, അതായത് 30 ദിവസം, മിഡിൽ ക്ലാസ്സിൽ ജീവിക്കുന്ന ഒരു പെണ്ണിൻ്റെ ശരീരത്തിനുള്ളിൽ പോയി അവളുടെ ജീവിതം ഇവൾ ജീവിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവൾക്ക് ഇവളുടെ പഴയ ആഡംബര ജീവിതം തിരിച്ചു കിട്ടും. ഇതൊക്കെ എന്ത് ഒരു മാസമല്ലേ എന്ന് പറഞ്ഞ് ആ മിഡിൽ ക്ലാസ് പെണ്ണിൻ്റെ ശരീരത്തിനുള്ളിൽ പോയി ഒരു മിഡിൽ ക്ലാസ് ജീവിതം ജീവിക്കാൻ ആരംഭിച്ചു. വലിയ പണക്കാരിയായിരുന്ന ആ പെണ്ണിന് മിഡിൽ ക്ലാസ് ജീവിതം എങ്ങനെയുണ്ടായിരുന്നു, ഒരു മാസം എന്തൊക്കെ കഷ്ടപ്പാടാണ് അവൾ നേരിട്ടത്, ആ ഒരു മാസം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു എന്നത് വളരെ ഇമോഷണലായി അവസാനം ഒരു മെസ്സേജ് തരുന്ന സിനിമയാണ് വണ്ടർഫുൾ നൈറ്റ് മെയർ. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. So once again, it's me. Welcome back to Movie Mantra Malayalam. ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു അമ്മയെയും മകളെയുമാണ് കാണിക്കുന്നത്. ഈ കുട്ടിയാണ് നമ്മുടെ നായിക, യീൻ വോ. വോന്റെ അച്ഛൻ ഒരു ഷിപ്പിലെ ക്യാപ്റ്റനാണ്. അവരുടെ ജീവിതം മുഴുവൻ കടലിലായതുകൊണ്ട് ഫാമിലിയെ നല്ല രീതിയിൽ നോക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതും മകൾക്ക് അച്ഛൻ്റെ മുഖം മറന്നു പോകുന്ന രീതിയിൽ. അത്രയ്ക്കും ആ അച്ഛൻ ഫാമിലിയിൽ നിന്നും വിട്ടുനിന്നിരുന്നു. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ അവളുടെ അച്ഛൻ മരിച്ചതറിഞ്ഞ അമ്മയും ഭർത്താവിൻ്റെ മരണം സഹിക്കാൻ കഴിയാതെ കരഞ്ഞു കരഞ്ഞ് അമ്മയും കുറച്ചു കാലം കൊണ്ട് മരിച്ചു. അച്ഛനും അമ്മയും മരിച്ചു പോയതുകൊണ്ട് വോ ഒരു അനാഥയെ പോലെയാണ് വളർന്നത്. അങ്ങനെ അമ്മയുടെ ഓർമ്മ ദിവസം വോ അമ്മയുടെ ഫോട്ടോയിൽ നോക്കി ഒരു അനാഥയായി. പണമൊന്നും കൂട്ടിവെക്കാതെ രണ്ടുപേരും എന്നെ വിട്ടിട്ടു പോയി. ഇനി ഞാൻ ആരുടെ ദയയിലും ജീവിക്കില്ല. നിങ്ങളെപ്പോലെ ഒരു ദരിദ്രയായിട്ട് മരിക്കാതെ ഞാൻ മരിക്കുമ്പോൾ ഒരു പണക്കാരിയായിട്ടായിരിക്കും മരിക്കുന്നത് എന്നൊരു ശബ്ദമെടുക്കും. ഇപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. വൂ നല്ലതുപോലെ വളർന്നു. ഇപ്പോൾ ഒരു എക്സ്പെൻസീവ് കാറിൽ ഇവൾ എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവളുടെ ശബ്ദം പോലെ തന്നെ ഇവൾ നല്ലപോലെ പഠിച്ച് ആ നാട്ടിലെ വലിയൊരു അഡ്വക്കേറ്റായി മാറിയിരിക്കുകയാണ്. വലിയ വലിയ ബിസിനസ്സുകാർക്കെല്ലാം ഇവൾ ലോയർ ആയതുകൊണ്ട് ഇവൾ നല്ല പോലെ പണം സമ്പാദിക്കുന്നുണ്ട്. ഇപ്പം കൂടെ ആ നാട്ടിലെ വലിയൊരു ബിസിനസ്മാൻ്റെ മകൻ ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്തതുകൊണ്ട് ആ കേസ് നായിക ഏറ്റെടുത്ത് ആ ബിസിനസ്മാന് അനുകൂലമായി വാദിക്കാൻ പോവുകയാണ്. എന്നിട്ട് നേരെ റേപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടിയെയും അമ്മയെയും കണ്ട് എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് ഈ കേസ് വിഡ്രോ ചെയ്യാൻ കഴിയുമോ അത്രയും നിങ്ങളുടെ മകൾക്കാണ് നല്ലത്. കാരണം അവനൊരു പണക്കാരനായ പയ്യനാണ്. നിങ്ങളാണെങ്കിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരും. അവനൊരു പ്രശ്നവും വരാത്ത രീതിയിൽ പണം കൊടുത്ത് രക്ഷപ്പെടും. എന്നാൽ പണമില്ലാതെ നിങ്ങൾക്ക് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഇനി നാളെ ഈ ന്യൂസ് മീഡിയയിൽ വന്നാൽ അവനൊരു പ്രശ്നവും ഉണ്ടാവില്ല. അവൻ ആൺകുട്ടിയാണ്. നിങ്ങളുടെ മകളുടെ പേരാണ് മോശമാവുക. അതുകൊണ്ട് കേസ് വിഡ്രോ ചെയ്ത് ജീവിക്കാനുള്ള മാർഗം കണ്ടെത്ത് എന്ന് ഇവളും ഒരു പെണ്ണാണെന്ന കാര്യം ഓർക്കാതെ ഒരു ലോയറായിട്ട് മാത്രം സംസാരിക്കുകയാണ്. ഇത് കേട്ട ആ അമ്മയ്ക്ക് ദേഷ്യം വന്ന് നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്, നിങ്ങളും ഒരു പെണ്ണല്ലേ, നാളെ നിങ്ങളുടെ മകൾക്കും ഇങ്ങനെ ഒരു ഗതി വന്നാൽ ഇങ്ങനെ തന്നെയാണോ സംസാരിക്കുക എന്ന് ദേഷ്യപ്പെട്ട് സംസാരിക്കും. അപ്പോൾ റേപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടി അമ്മയോട്, അമ്മ എന്തിനാ ദേഷ്യപ്പെടുന്നേ, അവർ പറഞ്ഞതിലും കാര്യമുണ്ട്, നമ്മൾ പാവപ്പെട്ടവരല്ലേ, കാശില്ലാതെ നമുക്ക് അവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് നമുക്ക് ഈ കേസ് വിഡ്രോ ചെയ്യാമെന്ന് പറയും. വോവും നിങ്ങളുടെ മകൾക്ക് ബുദ്ധിയുണ്ട്, നല്ല തീരുമാനമാണ് എടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഈ കേസ് വിഡ്രോ ചെയ്യിപ്പിക്കും. വൂവിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും പണക്കാരിയാകണം, അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും അവൾ തയ്യാറാവും. അങ്ങനെ ഒരു ക്യാരക്ടറാണ്. ഇതെല്ലാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന വൂവിൻ്റെ ഒരു ലോയർ ഫ്രണ്ട് അവളോട്, നീ എന്താ ചെയ്തതെന്ന് നിനക്കറിയുമോ, സിമ്പിളായിട്ട് കേസ് വിഡ്രോ ചെയ്യാൻ പറയുന്നു. ഒരു നിമിഷം ആ അമ്മയുടെ ഭാഗത്ത് നിന്നൊന്ന് ചിന്തിച്ചു നോക്കിയെന്ന് ദേഷ്യത്തോടെ ചോദിക്കും. അതിന് വൂവും, ദേ നോക്ക്, ഞാനൊരു വക്കീലാണ്, എനിക്ക് കാശ് തന്ന് വാദിക്കാൻ പറയുന്നവരുടെ കൂടെ നിന്ന് അവരെ ഹെൽപ്പ് ചെയ്യേണ്ടത് എൻ്റെ കടമയാണ്, ഞാനെല്ലാം ശരിയായിട്ടാണ് ചെയ്യുന്നത് എന്ന് അഹങ്കാരത്തോടെ പറഞ്ഞിട്ട് പോവും. ചെറുപ്പം മുതൽ അച്ഛൻ ജോലി ജോലി എന്ന് പറഞ്ഞ് ജീവിച്ചതുകൊണ്ട് ആണുങ്ങളുടെ മേലെയുള്ള വിശ്വാസം ഇവൾക്ക് നഷ്ടപ്പെട്ടിരുന്നു. സോ ഒരു കാര്യത്തിനും ഒരാണിനെ ഡിപ്പെൻഡ് ചെയ്യരുതെന്ന് കരുതി സെൽഫ് ഡിഫെൻസിന് വേണ്ടി കരാട്ടയെല്ലാം പഠിക്കുന്നുണ്ട്. കേസ് നല്ലപോലെ പൂർത്തിയാക്കിയതുകൊണ്ട് ക്ലയൻറ്റ് നായികയെ വിളിച്ചു വരുത്തി അവൾക്കൊരു BMW കാറും അൺലിമിറ്റഡ് ആയിട്ട് കാശ് ചെലവഴിക്കാവുന്ന ഒരു VIP ക്രെഡിറ്റ് കാർഡും ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും. ഇത് കണ്ട നായികയ്ക്ക് വളരെ സന്തോഷമായി. ഇപ്പോൾ ആ ക്ലയൻറ്റ് വേറൊരു ഡീൽ പറയും. കുറച്ച് നാളുകൊണ്ട് പുറകിൽ കാണുന്ന വീടുകളൊക്കെ
ഞാൻ വാങ്ങി ഇടിച്ച് അവിടെ ഒരു ഫാക്ടറി കെട്ടാൻ പോവുകയാണ്. എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് വന്നാൽ അതിനെനിക്ക് നിങ്ങളുടെ സഹായം വേണം എന്ന് നായികയോട് പറയും. അതിന് വൂവും സമ്മതിക്കും. പിറ്റേ ദിവസം വൂ രാവിലെ തന്നെ പെട്ടെന്ന് റെഡിയായി ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ അസ്ഥികളെല്ലാം സൂക്ഷിച്ചു വെക്കുന്ന ഒരു സ്ഥലമാണ്. എന്നിട്ട് അവളുടെ അമ്മയുടെ അസ്ഥിയിലേക്ക് നോക്കി, ഞാൻ നിങ്ങളോട് വാക്ക് പറഞ്ഞതുപോലെ ഇപ്പോൾ ഞാൻ ഒരു പണക്കാരിയായ ജീവിതമാണ് ജീവിക്കുന്നത്. പക്ഷേ ഇത് കാണാൻ അമ്മയില്ലാതെ പോയി എന്ന് പറഞ്ഞ് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്ത് അവിടുന്ന് നേരെ വീട്ടിലേക്ക് മടങ്ങും. നായികയ്ക്ക് രാത്രിയായ അവളുടെ കാഴ്ച ലൈറ്റായിട്ട് മങ്ങാൻ തുടങ്ങും. സോ കണ്ണട എടുക്കാൻ വേണ്ടി ബാഗിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഓപ്പോസിറ്റിൽ ഒരു വണ്ടി വന്ന് നായികയുടെ കാർ ആ വണ്ടിയിലിടിച്ച് ആക്സിഡൻ്റ് ആവും. പെട്ടെന്ന് സീൻ അവിടെ കട്ടാവും. അതിനുശേഷം നായിക കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഇവളൊരു ഓഫീസ് പോലുള്ള സ്ഥലത്താണ് ഇരിക്കുന്നത്. ആ സ്ഥലം കുറച്ച് വൈറ്റായിട്ടാണ് ഉള്ളത്. എന്നിട്ട് അവളുടെ കയ്യിലുള്ള ഒരു ടോക്കൺ കണ്ട് അവിടെയുള്ള റിസപ്ഷനിസ്റ്റ് ലേഡിയോട് ഇതേതാ സ്ഥലം, ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിക്കും. റിസപ്ഷനിസ്റ്റും ഇവളുടെ പേര് ചോദിച്ച് അവരുടെ റെക്കോർഡിൽ നോക്കിയതും ഷോക്കായി പെട്ടെന്ന് അവിടുന്ന് അകത്തേക്ക് ഓടിപ്പോവും. അവിടെയാണ് ഈ സ്ഥലത്തിൻ്റെ ചീഫ് ഇരിക്കുന്നത്. ആക്ച്വലി ഇത് ഏതാണ് സ്ഥലം എന്ന് നോക്കുകയാണെങ്കിൽ ഇതാണ് പരലോകം, നമ്മുടെ കാലൻ്റെ ഏരിയ. ഇവിടെ നിന്നാണ് ആരൊക്കെ സ്വർഗത്തിലേക്ക് പോകണം ആരൊക്കെ നരകത്തിലേക്ക് പോകണം എന്ന് തീരുമാനിക്കുന്നത്. അവിടെ ജോലി ചെയ്യുന്ന ഒരുത്തൻ അടുത്ത മാസം മരിക്കേണ്ട ഒരു പെണ്ണിനെ മാറി ഇന്ന് കൊന്നുവെന്ന് തോന്നുന്നു. അവനെ വിളിച്ചു വരുത്തി ഈ ചീഫ് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങോട്ടേക്ക് റിസപ്ഷനിസ്റ്റ് വന്ന് നായികയുടെ പേരും ഡീറ്റെയിൽസും പറഞ്ഞതും അവളെ പെട്ടെന്ന് തന്നെ കാണണം എന്ന് ചീഫ് പറയും. വൂനാണെങ്കിൽ ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയില്ല. നായികയും ചീഫിന്റെ അടുത്തേക്ക് വന്ന് ഇവിടെ എന്താണ് നടക്കുന്നത്, ഇത് ഏതാ സ്ഥലം എന്ന് ചോദിക്കും. ഈ ചീഫും സത്യം പറയും, നിങ്ങൾ ഒരു കാർ ആക്സിഡൻറ്റിൽ സ്പോട്ടിൽ മരിച്ചുപോയി, ഇപ്പോൾ നിങ്ങൾ പരലോകത്താണുള്ളത്. ഇവിടെ നിന്നാണ് ഞങ്ങൾ എല്ലാവരെയും പിരിച്ച് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും പറഞ്ഞു വിടുന്നത്. നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യണം, നിങ്ങളുടെ ഹിസ്റ്ററി നോക്കി നിങ്ങളെ എവിടേക്കാണ് അയക്കേണ്ടതെന്ന് പറയാം എന്ന് പറയും. വൂ ഇത് കേട്ടതും അലറിക്കരയാൻ തുടങ്ങി. എന്നിട്ട് സർ, എനിക്കവിടെ ഒരുപാട് ജോലികൾ തീർക്കാനുണ്ട്, ഞാൻ ഇപ്പോഴൊന്നും മരിക്കേണ്ട ആളല്ല, എനിക്ക് വലിയൊരു പണക്കാരിയാവണം, ദയവ് ചെയ്ത് എൻ്റെ ജീവൻ എനിക്ക് തിരിച്ചു തരണം എന്ന് കെഞ്ചി കെഞ്ചി ചോദിക്കും. ഇപ്പൊ ചീഫ് ഒന്ന് ആലോചിച്ച് ഒരു ഐഡിയ പറയും, മാഡം ഞങ്ങളുടെ സ്റ്റാഫ് അടുത്ത മാസം മരിക്കേണ്ട ഒരു പെണ്ണിനെ ഇന്ന് കൊന്നു, ഇത് മെയിൻ ഓഫീസിൽ അറിഞ്ഞ വലിയ പ്രശ്നമാകും, അതുകൊണ്ട് ഒരു മാസം മാത്രം ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ കയറി അവളുടെ ജീവിതം ജീവിച്ച പിന്നെ മാഡത്തിന്റെ ജീവൻ തിരിച്ചു തന്ന് പഴയ ജീവിതത്തിലേക്ക് പോകാവുന്ന പോലെ ഞാൻ റെഡിയാക്കി തരാം, നിങ്ങൾക്ക് ഈ ഡീൽ ഓക്കെ ആണോ എന്ന് ചോദിക്കും. നായികയും ഒന്ന് പരിങ്ങി. ഇത് കണ്ട ആ ചീഫും, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ പറയൂ, ഇവിടെ ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞതും വൂ ആ ഡീലിന് സമ്മതിക്കും. റിസപ്ഷനിസ്റ്റും ചീഫും നായികയുടെ പേര് കേട്ടതും എന്തിനാണ് ഷോക്കായതെന്ന് സിനിമയുടെ അവസാനം നമുക്ക് കാണാൻ കഴിയും. വോ ആ ഡീലിന് സമ്മതം പറഞ്ഞതുകൊണ്ട് തന്നെ അവളെ ഒരു സ്കാനിങ് മെഷീന് മുന്നിൽ നിർത്തി അതിൽ കൈവയ്ക്കാൻ പറയും. വോ കൈവച്ചതും സീൻ അവിടെ ബ്ലാക്ക് ഔട്ടായി. ഇവിടെ ഒരു പെണ്ണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും. കണ്ണ് തുറന്നതും അവൾ എവിടാണുള്ളതെന്ന് ചുറ്റും നോക്കി. ആക്ച്വലി ഈ പെണ്ണ് ഒരു മാസം കഴിഞ്ഞാണ് മരിക്കേണ്ടത്, എന്നാൽ ഇവളെ ഒരു മാസം മുൻപ് കൊന്നു. ഇപ്പോൾ ഇവളുടെ ശരീരത്തിലുള്ളത് വൂ ആണ്. ഒരു ലക്ഷറി ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ഇവളിപ്പോൾ ഒരു മിഡിൽ ക്ലാസ് ജീവിതം ജീവിക്കാൻ പോവുകയാണ്. അത് മാത്രമല്ല, ആ ലേഡിയുടെ കല്യാണം കഴിഞ്ഞ് അവൾക്ക് രണ്ട് കുട്ടികളുണ്ട്. ഇതറിഞ്ഞ നായിക അലറാൻ തുടങ്ങി. എന്നിട്ട് ടെൻഷനായി പുറത്തേക്ക് വന്ന് ആകാശത്തേക്ക് നോക്കി ചീഫ് എന്നോട് എന്തിനാ ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞ് അലറിക്കൊണ്ടിരിക്കുമ്പോൾ അവളുടെ മകൻ ഓടി വന്ന് അമ്മ പേഴ്സ് എടുത്തില്ല എന്ന് പറഞ്ഞ് ആ മരിച്ചുപോയ ലേഡിയുടെ പേഴ്സ് വൂന് കൊടുക്കും. ആ പേഴ്സിൽ ആ ശരീരത്തിൻ്റെ ഓണറുടെ പേരും ഫോട്ടോയും എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അപ്പോൾ ആ മകൻ എനിക്ക് സ്കൂൾ ബസ് വരാൻ സമയമായി എന്ന് പറഞ്ഞ് ഇവളെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടു പോകും. ആ സ്ഥലത്ത് ഇവളെപ്പോലെ തന്നെ മക്കളെ സ്കൂൾ ബസ് കയറ്റാൻ വേണ്ടി വേറെയും അമ്മമാർ നിൽക്കുന്നുണ്ട്. ഇവരെല്ലാം ഈ ലേഡിയുടെ ഫ്രണ്ട്സാണ്. കുട്ടികളെയെല്ലാം ബസ് കയറ്റി വിട്ട് നായിക നൈസായിട്ട് എസ്കേപ്പ് ആവാൻ നോക്കിയപ്പോൾ ഫ്രണ്ട്സ് അവളെ പിടിച്ചു നിർത്തി, നീ എങ്ങോട്ടാ പോകുന്നത്? നമ്മളെല്ലാവരും ചേർന്നല്ലേ ബിസിനസ് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തത്, വാ അതിനു വേണ്ടിയുള്ള സാധനങ്ങൾ വാങ്ങാൻ പോകാമെന്ന് പറഞ്ഞ് നായികയും കൂട്ടിക്കൊണ്ടു പോകും. ആക്ച്വലി പേപ്പർ ബാഗ് ഉണ്ടാക്കി വിൽക്കുന്ന ഒരു ബിസിനസ്സാണ് ഇവർ ചെയ്യാൻ പോകുന്നത്. അതിനു വേണ്ടിയുള്ള പേപ്പറുകളെല്ലാം വാങ്ങി ഒരു ഹോട്ടലിൽ പോയി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നായികയ്ക്ക് ഇതെല്ലാം കാണുന്നത് ഒരു പുതുമയാണ്.
അത് മാത്രമല്ല അവൾക്ക് ഇങ്ങനെയൊന്നും ഇരുന്ന് ശീലവുമില്ല. ഇതെല്ലാം കണ്ട് ഇറിറ്റേറ്റായി ഇവൾ നേരെ വീട്ടിൽ വന്ന് കയ്യിലുള്ള റിങ് ഊരിയെടുക്കാൻ ട്രൈ ചെയ്യും. ഇപ്പം അവിടെ ചീഫ് പ്രത്യക്ഷപ്പെട്ട് നായികയോട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയും. എന്നിട്ട് നായികയും ഇങ്ങോട്ടേക്ക് അയച്ചപ്പോൾ എനിക്കൊരു ഫാമിലി ഉണ്ട്, ഒരു മിഡിൽ ക്ലാസ് ജീവിതമാണ് ഞാൻ ജീവിക്കാൻ പോകുന്നത് എന്നൊക്കെ പറയാമായിരുന്നില്ലേ എന്ന് ചോദിച്ചു ഒച്ചയുണ്ടാക്കും. ചീഫും, നീ എഗ്രിമെൻ്റ് ചെയ്തതുകൊണ്ട് ഒരു മാസം നീ ഈ പെണ്ണിൻ്റെ ശരീരത്തിൽ ജീവിച്ചേ മതിയാകൂ, അല്ലെങ്കിൽ നിനക്ക് നിന്റെ ശരീരം തിരിച്ചു കിട്ടില്ല എന്ന് പറഞ്ഞതും നായിക ശരി, ഇനി ഒരു തെറ്റും ചെയ്യില്ല എന്ന് പറയും. പിറ്റേ ദിവസം നായിക, എനിക്ക് ഈ മിഡിൽ ക്ലാസ് ജീവിതം ജീവിക്കാനാവില്ല, ഞാൻ എൻ്റെ ജീവിതം ജീവിക്കുമെന്ന് പറഞ്ഞ് നേരെ ഒരു കടയിൽ പോയി കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സൊക്കെ വാങ്ങി ക്രെഡിറ്റ് കാർഡ് എടുത്ത് അവിടെ കൊടുക്കും. എന്നാൽ ആ കാർഡ് റിജക്റ്റ് ആവും. ഈ പെണ്ണ് മിഡിൽ ക്ലാസ് ആയതുകൊണ്ട് അക്കൗണ്ടിൽ തീരെ ക്യാഷ് ഉണ്ടാവില്ല. ഇപ്പം ഇവളെന്താണ് ആലോചിക്കുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു മാസം തൻ്റെ വീട്ടിൽ പോയി തൻ്റെ ജീവിതം സന്തോഷമായിട്ട് ജീവിക്കാമെന്ന് തീരുമാനിക്കും. അങ്ങനെ വീട്ടിൽ വന്ന് എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നായിക, ഇത്രയും കാലം ഞാൻ നിങ്ങൾക്ക് ഭക്ഷണമെല്ലാം ഉണ്ടാക്കി വീട്ടുജോലിയെല്ലാം എടുത്തതുകൊണ്ട് ഞാൻ വളരെ സ്ട്രെസ്ഡാണ്, അതുകൊണ്ട് ഈ ഒരു മാസം ഞാൻ എവിടേക്കെങ്കിലും വെക്കേഷന് പോയാലോ എന്ന് ആലോചിക്കുകയാണെന്ന് പറയും. ഇത് കേട്ട ഭർത്താവും, നീ എന്താ തമാശ പറയുകയാണോ, നമ്മുടെ സാഹചര്യം വെച്ച് ജീവിക്കാൻ തന്നെ കഷ്ടപ്പെടുകയാണ്, അതിനിടയിലാണ് നിന്റെ വെക്കേഷൻ എന്നും പറഞ്ഞ് ചിരിക്കാൻ തുടങ്ങി. ഇത് കേട്ട മകൾക്കാണെങ്കിൽ ദേഷ്യം വന്നു, എന്ത് വെക്കേഷനോ, ഇപ്പൊ പണം എവിടുന്ന് കിട്ടി, എന്റെ കോച്ചിങ് ക്ലാസ്സിൽ ഫീസ് അടച്ചിട്ട് ഒരുപാട് കാലമായി, അതിന് കാശ് ചോദിക്കുമ്പോൾ ഒരിക്കലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിട്ടില്ല, ഇപ്പൊ ഈ വെക്കേഷന് പോവാൻ പണം എവിടുന്ന് കിട്ടി എന്ന് ദേഷ്യപ്പെട്ട് ചോദിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. പിറ്റേ ദിവസം നായിക ഫ്രണ്ട്സിൻ്റെ കൂടെ ഭക്ഷണം കഴിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലൊരു ഫ്രണ്ട് ഒരു ഫോം എടുത്ത് നായികയോട് സൈൻ ചെയ്യാൻ പറയും. ഇതെന്തിൻ്റെ ഫോമാണെന്ന് വെച്ചാൽ, ഇവർ താമസിക്കുന്ന ഈ സ്ഥലം ഏതോ ഒരു ബിസിനസ്മാൻ വാങ്ങി മൊത്തത്തിൽ ഇടിച്ച് ഒരു ഫാക്ടറി കെട്ടാൻ പോവുകയാണ്, അതിനഗേൻസ്റ്റ് ആയിട്ട് ഒരു കേസ് കൊടുക്കാൻ വേണ്ടിയാണ് എല്ലാവരുടെ കയ്യിൽ നിന്നും സൈൻ വാങ്ങുന്നത്. ഇതെവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് നായിക ആലോചിച്ചപ്പോഴാണ്, സ്റ്റാർട്ടിങ്ങിൽ ഒരു ബിസിനസ്മാൻ അയാളുടെ മകൻ ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്തതുകൊണ്ട് ആ കേസ് വാദിച്ചത് നായികയാണല്ലോ. അയാൾ ഇവളോട് ഒരു ഡീല് പറഞ്ഞിരുന്നില്ലേ, ആ ബിസിനസ്സുകാരനാണ് ജനങ്ങൾ താമസിക്കുന്ന ഈ സ്ഥലം ഇടിച്ച് അവിടെ ഒരു ഫാക്ടറി കെട്ടാൻ പോകുന്ന കാര്യം ഇവളോട് പറഞ്ഞത്. അതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കുമ്പോഴാണ് ആ ബിസിനസ്സുകാരൻ നായികയ്ക്ക് ഒരു അൺലിമിറ്റഡ് ക്രെഡിറ്റ് കാർഡ് കൊടുത്ത കാര്യം ഇവൾക്ക് ഓർമ്മ വന്നത്. പെട്ടെന്ന് തന്നെ നായിക അവളുടെ വീട്ടിലേക്ക് ചെന്ന് ആ ക്രെഡിറ്റ് കാർഡ് എടുത്ത് അവൾക്ക് ആവശ്യമുള്ള കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളെല്ലാം വാങ്ങിച്ചു. എന്നിട്ട് അതുമായി വീട്ടിലേക്ക് വരുന്നത് കണ്ട ഭർത്താവ്, നിനക്ക് എവിടുന്ന് ഇത്രയും പണം കിട്ടി, നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ആവശ്യമാണോ, സത്യം പറ, നിനക്ക് ഇത്രയും പണം എവിടുന്ന് കിട്ടി, നീ എവിടുന്നെങ്കിലും മോഷ്ടിച്ചതാണോ എന്ന് ചോദിക്കും. അതിന് നായികയും, ഏയ് ഞാൻ മോഷ്ടിച്ചതൊന്നുമല്ല, ഇത് ഞാൻ സ്വരുക്കൂട്ടി വെച്ച പണമാണ് എന്ന് പറയും. അപ്പം ആരോ കോളിംഗ് ബെൽ അടിക്കും. ഭർത്താവ് അത് പോയി നോക്കിയപ്പോൾ പോലീസാണ് വന്ന് നിൽക്കുന്നത്. കാരണം വു ഇപ്പോൾ വേറൊരു പെണ്ണിൻ്റെ ശരീരത്തിൽ അവളുടെ ജീവിതമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരാൾ ഈ ലേഡി ലോയറിൻ്റെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത പോലീസുകാർക്ക് സ്വാഭാവികമായും സംശയം വരും. അതുകൊണ്ട് നായികയും ഭർത്താവിനെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന്, നിനക്ക് ആ ക്രെഡിറ്റ് കാർഡ് എവിടുന്ന് കിട്ടി, നീ മോഷ്ടിച്ചതാണോ, ഇതുപോലെ എത്ര കാർഡുകൾ നീ മോഷ്ടിച്ചിട്ടുണ്ട് എന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ചോദ്യങ്ങൾ നായികയോട് ചോദിക്കും. ഇത് കേട്ട ഭർത്താവും ദേഷ്യം വന്ന്, സർ എന്തിനാണ് ഒരു അക്യൂസ്റ്റ് എന്ന പോലെ എൻ്റെ ഭാര്യയോട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ഇപ്പം നിങ്ങൾക്ക് സത്യമല്ലേ അറിയേണ്ടത്, ആ ലേഡി ലോയറും ഞാനും ഒരേ കോളേജിൽ ഒരുമിച്ച് പഠിച്ചവരാണ്, അവൾ എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്, അവൾ തന്നെയാണ് എൻ്റെ ജീവിത സാഹചര്യവും കഷ്ടപ്പാടും കണ്ട് നീ ഈ കാർഡ് വെച്ചോ എന്ന് പറഞ്ഞ് എനിക്ക് തന്നത് എന്ന് വെറുതെ ഒരു കള്ളം പറയും. ആക്ച്വലി ഇവൻ ലോ കോളേജിൽ പഠിച്ചിട്ടുണ്ട്, എന്നാൽ ജീവിത സാഹചര്യം കൊണ്ടാണെന്ന് തോന്നുന്നു പഠിത്തം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു, ബാക്കി പറഞ്ഞതൊക്കെ കള്ളമാണ്. എന്നിട്ട് ഇവൻ പറഞ്ഞ ഡീറ്റെയിൽസ് വെച്ച് റെക്കോർഡിൽ ചെക്ക് ചെയ്തപ്പോൾ ഇവൻ സത്യമായും ലോ കോളേജിൽ പഠിച്ചു എന്ന കാര്യം ഇവർക്ക് മനസ്സിലായി. എന്നിട്ട് ഇവരോട് സോറിയും പറഞ്ഞ് അവരെ പറഞ്ഞയക്കും. ഈ ഒരു ഇൻസിഡന്റ് കൊണ്ട് നായിക വല്ലാതെ പേടിച്ചിരുന്നു. ഇത് കണ്ട ഭർത്താവും, നീ എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നത്, ഇപ്പൊ പ്രശ്നങ്ങളെല്ലാം തീർന്നില്ലേ, ഞാൻ നിന്റെ കൂടെയുള്ളോടത്തോളം കാലം നിനക്കൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അവളുടെ തലയിൽ തലോടിയിട്ട് പോവും. ഇവൻ ഇങ്ങനെ ചെയ്തിട്ട് പോയതുകൊണ്ട് നായികയ്ക്ക് വല്ലാതെ ഫീലായി. കാരണം ഇങ്ങനെ സ്നേഹത്തോടെ ചെയ്തിരുന്നത് അവളുടെ അമ്മ മാത്രമായിരുന്നു. ആദ്യമായിട്ട് ഒരാൺ ഇതുപോലെ ഇവളോട് ചെയ്യുന്നത് കണ്ട് ഇവളുടെ മൈൻഡിൽ വേറെ എന്തൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ആലോചിച്ച് വീടിൻ്റെ ടെറസിൽ നിന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ചീഫ് പ്രത്യക്ഷപ്പെടും. എന്നിട്ട് ദേഷ്യപ്പെട്ട്
ഞങ്ങൾ എന്താണ് നിന്നോട് പറഞ്ഞത്? നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവളുടെ ശരീരത്തില് ഇവളെ പോലെ ജീവിക്കാനാണ് നിന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. എന്നിട്ട് നീ നിന്റെ ജീവിതം ജീവിക്കുന്നു എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ വരെ പോകുന്ന അവസ്ഥയിൽ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. നീ ഇത് തുടർന്നാൽ നിന്റെ അഗ്രിമെന്റ് ഞങ്ങൾ ക്യാൻസൽ ചെയ്യുമെന്ന് പറയും. നായികയും ഭയന്ന് സോറി, ഇനി ഇതുപോലുള്ള തെറ്റുകൾ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് ചീഫിന് വാക്കുകൊടുക്കും. എന്നിട്ട് നേരെ വീട്ടിലേക്ക് വന്ന് അവൾ വാങ്ങിവെച്ച കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സുകളെല്ലാം റിട്ടേൺ ചെയ്യാൻ വേണ്ടി എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് ഇത് കണ്ട ഭർത്താവും, വേണ്ട, അത് റിട്ടേൺ ചെയ്യണ്ട, നീ ആഗ്രഹിച്ചു വാങ്ങിയതല്ലേ, നിന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ, ഇതിനൊക്കെ എത്ര കാശായാലും ഞാൻ അത് പേ ചെയ്തോളാം എന്ന് പറയും. ഇത് കേട്ട നായികയ്ക്കും വല്ലാതെ ഫീലായി. ഭാര്യ ആഗ്രഹിച്ചു എന്ന് കരുതി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഭർത്താക്കന്മാരുണ്ടാവോ എന്ന് ആലോചിച്ച് നായിക ഭർത്താവിനെ ആശ്ചര്യത്തോടെ നോക്കി. അതിനുശേഷം ഇവളുടെ ഫ്രണ്ട്സ് ഇവർ താമസിക്കുന്ന സ്ഥലം ഇടിച്ച് അവിടെ ഫാക്ടറി കെട്ടാൻ പോകുകയാണെന്ന കാര്യം നായികയോട് പറഞ്ഞിരുന്നല്ലോ. നായിക ഇതിനെക്കുറിച്ച് ആലോചിച്ച് എന്തുകൊണ്ട് തൻ്റെ സൈഡിൽ നിന്നും ലീഗലായിട്ട് ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചൂടാ എന്ന് തീരുമാനിക്കും. ഇവൾക്കാണെങ്കിൽ നിയമങ്ങളൊക്കെ കാണാപ്പാഠമാണല്ലോ. ഇവൾക്ക് ഇവൾ തന്നെ അസിസ്റ്റന്റ് ആയിട്ടിരിക്കുന്ന പോലെ ഞാനാണ് ആ ലോയറുടെ അസിസ്റ്റന്റ്. ഇവളോട് ആ കേസ് എടുത്ത് നടത്താൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ഇവള് തന്നെ ആ ഫാക്ടറി വിഷയം സോൾവ് ചെയ്യണമെന്ന് കരുതി തനിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാണ്. അന്ന് രാത്രി തന്നെ നായികയുടെ ഭർത്താവ് നാളെ ഓഫീസിൽ ഒരു പാർട്ടി വെച്ചിട്ടുണ്ട്, നീയും വരണമെന്ന് നായികയോട് പറയും. വീടിനുള്ളിൽ തന്നെ ഇങ്ങനെ അടച്ചിരിക്കുന്നതിലും നല്ലത് ഒന്ന് പുറത്തേക്കെല്ലാം പോകാമെന്ന് കരുതി നായികയും അതിന് സമ്മതിക്കും. പിറ്റേ ദിവസം നായിക പാർട്ടിക്ക് വന്നു. അടിപൊളിയായി ഡ്രസ്സെല്ലാം ചെയ്ത് കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. ഒരു നിമിഷം ഇവളെ കണ്ട ഭർത്താവും ഇതെന്റെ ഭാര്യ തന്നെയാണോന്ന് ആശ്ചര്യത്തോടെ അവൾ നോക്കി. എന്നിട്ട് ഇവനും അവിടെയുള്ള എല്ലാവരോടും ഇതാണ് എന്റെ വൈഫ് എന്ന് പറഞ്ഞ് എല്ലാവർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെക്കും. ഇവൾക്കാണെങ്കിൽ ഓൾറെഡി വലിയ വലിയ ആൾക്കാരോട് സംസാരിച്ച് പരിചയമുണ്ടല്ലോ. ഇവളും കാഷ്വൽ ആയിട്ട് എല്ലാവരോടും സംസാരിച്ചു. നായകനും അവൻ ചെയ്യുന്ന ജോലിയിൽ പുതിയ പുതിയ ഐഡിയകൾ കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ അതെല്ലാം അവൻ കമ്പനിയുടെ MDയോട് പറയുന്ന സമയത്ത് ഇവന്റെ ബോസ് നടുവിൽ വന്ന് ആ കോൺവെർസേഷൻ അവിടെ വെച്ച് കട്ട് ചെയ്യും. ഈ ബോസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നായകനോട് ഇയാൾക്ക് ഭയങ്കര അസൂയയാണ്. ഇപ്പൊ നായകൻ പറയുന്ന ഐഡിയ MD കേട്ട് അത് MDക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ബോസിന്റെ പ്രമോഷൻ നഷ്ടപ്പെടുമോ എന്ന് കരുതിയാണ് ഇയാൾ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. ഈ ബോസ് ഇങ്ങനെ ചെയ്ത കാര്യം നായികയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് നായിക നായകന്റെ ഐഡിയയെക്കുറിച്ച് അവിടെ വെച്ച് പറയും. അത് MDക്ക് മാത്രമല്ല അവിടെയുള്ള മറ്റുള്ളവർക്കും അതിഷ്ടപ്പെട്ടു. ഇത് കണ്ട ബോസിനാണെങ്കിൽ വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. പാർട്ടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ബോസ് നായകനെയും നായികയെയും പിടിച്ചു നിർത്തി അവരെ വല്ലാതെ വഴക്കു പറയും. എന്നിട്ട് നായികയെ നോക്കി ഒരു ചീത്ത വാക്ക് പറഞ്ഞതും ഇത് കേട്ട നായകനും ദേഷ്യം വന്ന് ബോസ് ആണെന്ന് പോലും നോക്കാതെ അയാളെ ഇടിക്കും. ഇത് അവിടെയുള്ള എല്ലാവരും കാണുകയും ചെയ്തു. അതിനുശേഷം ഭാര്യയും ഭർത്താവും കൂടെ ഒരു ബാറിൽ പോയി നായകൻ നല്ലതുപോലെ മദ്യപിച്ചു. എന്നിട്ട് നായികയും ആ ബോസ് എന്നോട് മോശമായി സംസാരിച്ചെന്ന് കരുതി നിങ്ങൾ എന്തിനാണ് അയാളെ ഇടിക്കാൻ പോയത്? ഇതുകൊണ്ട് നിങ്ങളുടെ ജോലിയെ അത് ബാധിക്കില്ലേ എന്ന് ചോദിക്കും. അപ്പോ നായകനും, ഒറ്റപ്പെട്ട് ജീവിച്ചിരുന്ന എനിക്ക് നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതും അന്നു മുതൽ എൻ്റെ ജീവിതം വളരെ ഹാപ്പി ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും സന്തോഷം എനിക്ക് തന്ന നിന്നെ ആരെങ്കിലും മോശമായി പറഞ്ഞാ പിന്നെ ഞാൻ അവനെ വെറുതെ വിടണോ? എൻ്റെ ജോലി തന്നെ പോയാലും കുഴപ്പമില്ല എന്ന് കരുതിയാണ് ഞാൻ അവനെ അടിച്ചത്. നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് നായകൻ പറയുന്നത് കേട്ട് നായികയും ഫീൽ ആവുന്നുണ്ട്. ആണുങ്ങളായാലേ ചതിക്കുന്നവരാണ്, പാതി വഴിയിൽ വിട്ടിട്ട് പോകും എന്ന് കരുതിയിരുന്ന നായികയ്ക്ക് നായകൻ ഭാര്യയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ട് ഫീലായി. അവൾക്ക് അവനോടൊരു ഫീലിംഗ് വരും. അവിടുന്ന് നേരെ വീട്ടിലേക്ക് വന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അവളുടെ മകൻ ഉറക്കത്തില് അവളെ കെട്ടിപ്പിടിച്ച് കിടക്കും. ആദ്യമൊക്കെ നായികയ്ക്ക് അത് ഇഷ്ടപ്പെടാതെ കുട്ടിയെ തള്ളി മാറ്റിക്കൊണ്ടിരുന്നു. എന്നാൽ അവൻ പിന്നെയും കെട്ടിപ്പിടിക്കുന്നത് കണ്ട് ഒരു ചെറിയ കുട്ടി അമ്മയോടുള്ള സ്നേഹം കൊണ്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോൾ ആ വാത്സല്യം ആർക്കാണ് ഇഷ്ടപ്പെടാത്തത്? ഇവൾക്ക് ഇതെല്ലാം പുതിയൊരു ഫീലിംഗ് ആയിരുന്നു. എന്നിട്ട് ഇവളും തിരിച്ച് സ്നേഹത്തോടെ അവനെ കെട്ടിപ്പിടിക്കും. അന്ന് രാത്രി തന്നെ നായിക ഈ ഒരു മാസം നല്ലൊരു കുടുംബിനിയായിട്ട് ജീവിക്കാമെന്ന് തീരുമാനമെടുക്കും. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ എഴുന്നേറ്റ് എല്ലാവർക്കും വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുകയാണ്. അപ്പൊ മകൾ അങ്ങോട്ടേക്ക് വന്ന് നായികയോട് അവൾക്ക് പോക്കറ്റ് മണി വേണമെന്ന് പറയും. അപ്പൊ നായികയും, 9 മണിക്കല്ലേ നിനക്ക് സ്കൂളിൽ പോകേണ്ടത്, പിന്നെ എന്താ 7 മണിക്ക് തന്നെ റെഡിയായത്, നിന്റെ ബോയ്ഫ്രണ്ടിനെ കാണാൻ പോവുകയാണോ എന്ന് ചോദിക്കും. അതിന് മകളും, അങ്ങനെയൊന്നും ഇല്ല അമ്മേ, അവൻ എന്റെ ഫ്രണ്ട് മാത്രമാണെന്ന് പറയും. എന്നിട്ട് എനിക്ക് പോക്കറ്റ് മണി തായെന്ന് പറഞ്ഞതും
നായിക അവളോട് അവിടെയുള്ള ആ പേപ്പർ ബാഗുകളെല്ലാം മടക്കി വെക്ക്, എത്ര ബാഗുകളാണോ നീ മടക്കി വെക്കുന്നത് അത്രയും പണം നിനക്ക് ഞാൻ പോക്കറ്റ് മണി ആയിട്ട് തരാമെന്ന് പറയും. മകളും, എനിക്കിതൊന്നും ചെയ്യാൻ കഴിയില്ല, അങ്ങനെയാണെങ്കിൽ എനിക്ക് പോക്കറ്റ് മണിയും വേണ്ട എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടുന്ന് പോവും. അന്ന് രാത്രി നായിക ഫ്രണ്ട്സിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ഇവർ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ ഓണർ ലേഡി വരും. അത് മാത്രമല്ല, അവിടെയുള്ള കടകളെല്ലാം വാടകയ്ക്ക് കൊടുത്തതും ഇവളാണ്. അങ്ങനെ ഈ ലേഡി അവിടുത്തെ കടക്കാരനോട് വാടകയെക്കുറിച്ച് ചോദിച്ച് ബഹളമുണ്ടാക്കി റൂൾസ് എല്ലാം പറയും. ഇത് കണ്ട നായികയ്ക്കും വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് നേരെ ആ ലേഡിയുടെ അടുത്തു ചെന്ന്, നിങ്ങൾ എന്തിനാ ഓവറായിട്ട് സംസാരിക്കുന്നത്? നിങ്ങളുടെ അപ്പാർട്ട്മെന്റിന്റെ മേലെ അഡ്വർടൈസിങ്ങും ടവറും എല്ലാം വെച്ചിട്ടുണ്ടല്ലോ, അതിൽ നിന്നും കിട്ടുന്ന വരുമാനം ഇവിടെ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നവർക്ക് പിരിച്ചു കൊടുക്കണം, അതാണ് റൂൾ. നിങ്ങൾ അത് ചെയ്യുന്നുണ്ടോ? അത് മാത്രമല്ല, ഗവൺമെന്റിന് ടാക്സും അടയ്ക്കുന്നില്ല. ഇങ്ങനെ പറ്റിച്ച് ജീവിക്കുന്ന നീ ബാക്കിയുള്ളവരോട് ഇതിനെക്കുറിച്ച് പറയാൻ നിനക്ക് ഒരു യോഗ്യതയും ഇല്ല എന്ന് പറയുന്നത് കേട്ട് ആ ലേഡിയും ഒന്ന് ഷോക്കായി നിൽക്കും. എന്നിട്ട് ആ കടക്കാരനോട് സോറിയും പറഞ്ഞ് അവിടുന്ന് പോവും. ഇതെല്ലാം കണ്ട നായികയുടെ ഫ്രണ്ട്സും നാട്ടുകാരും അവളെ ആശ്ചര്യത്തോടെ നോക്കാൻ തുടങ്ങി. അതിനുശേഷം നായികയുടെ മകളെയാണ് കാണിക്കുന്നത്. അവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ, ആ പയ്യൻ അവന്റെ വീട്ടിലേക്ക് ഇവളെ കൂട്ടിക്കൊണ്ടുവരും. രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ആ പയ്യൻ ഇവളെ കിസ് ചെയ്യാൻ വേണ്ടി വരും. എന്നാ ഇവളും എനിക്കിതൊന്നും ഇഷ്ടമല്ല എന്നും പറഞ്ഞ് അവനെ തള്ളി മാറ്റുന്നുണ്ട്. അപ്പോ അവിടെ ഒരു സൈഡിലായി മൊബൈൽ ഫോണില് ക്യാമറ ഓണാക്കി വെച്ചത് ഇവള് കണ്ട് എന്തോ തെറ്റായിട്ട് നടക്കാൻ പോകുന്നുവെന്ന് മനസ്സിലാക്കി ഞാൻ പോവാണെന്ന് പറഞ്ഞ് അവിടുന്ന് പോവാൻ ഒരുങ്ങുമ്പോ അവിടെ ഒളിച്ചിരുന്ന ഈ പയ്യന്റെ ഫ്രണ്ട്സ് ഇവളെ ടോർച്ചർ ചെയ്യുന്നത് കാണിച്ച് ആ സീൻ അവിടെ കട്ടാവും. നായിക വീട്ടിലെ ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോ മകള് ഭയങ്കര ദേഷ്യത്തോടെ വീട്ടിലേക്ക് വന്ന് റൂമിൽ കയറി വാതിലടയ്ക്കും. ഇവൾക്ക് എന്തു പറ്റി, ഇവളെന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് പറഞ്ഞ് നായിക മകളുടെ റൂമിൽ ചെന്ന് അവളെ പോയി നോക്കുന്ന സമയത്ത് മകളുടെ മുഖത്തും ശരീരത്തിലുമെല്ലാം പരിക്കുകൾ പറ്റിയത് നായിക കാണും. നായികയും ടെൻഷനായി എന്താ എന്ത് പറ്റിയതാ എന്ന് ചോദിക്കും. മകളും കരഞ്ഞുകൊണ്ട് എന്റെ ബോയ് ഫ്രണ്ട് വിളിച്ചതിന് ഞാൻ അവന്റെ വീട്ടിലേക്ക് ചെന്നു. അവിടേക്ക് പോയപ്പോഴാണ് അവന്റെ ഫ്രണ്ട്സും എന്റെ അടുത്ത് വന്ന് മോശമായിട്ട് പെരുമാറാൻ നോക്കി. എന്നാ ഞാൻ അവരുടെ അടുത്തുനിന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു വന്നു എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇത് കേട്ട നായികയ്ക്കും വിഷമമായി. എന്നിട്ട് വിഷമിക്കണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, എന്ത് നടന്നാലും നമുക്ക് നേരിടാമെന്നും പറഞ്ഞ് ആ പയ്യന്റെ പേരിൽ കേസ് കൊടുക്കും. അടുത്ത ദിവസം നായികയെയും മകളെയും ആ പയ്യന്റെ അച്ഛനും ലോയറും വിളിച്ചു വരുത്തി ഇവരോട് സംസാരിക്കും. ഈ ഒരു സിറ്റുവേഷൻ നായികയും നേരിട്ടിരുന്നു. എന്നാ അന്ന് നായിക പ്രതിസ്ഥാനത്തുള്ളവരുടെ കൂടെയായിരുന്നു എന്ന് മാത്രം. ഇപ്പൊ നായിക ആ വിക്ടിമിന്റെ സ്ഥാനത്താണുള്ളത്. കർമ്മ ഈസ് എ ബൂമറാങ് എന്ന് പറയുന്നതൊന്നും വെറുതെ അല്ലല്ലോ. ആ പയ്യന്റെ ലോയർ നായികയോട്, ദേ നോക്ക്, ഈ കേസുമായിട്ട് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് തന്നെയായിരിക്കും പ്രശ്നം വരുന്നത്. ഇവനൊരു പണക്കാരൻ പയ്യനാണ്, പണം കൊടുത്ത് കേസിൽ നിന്ന് ഊരിപ്പോരും. എന്നാ നിങ്ങളുടെ കാര്യം ആലോചിച്ചു നോക്ക്, നിങ്ങളുടെ മകളുടെ മുഖം മീഡിയയിൽ വന്നാൽ നിങ്ങൾ തന്നെയായിരിക്കും കഷ്ടപ്പെടേണ്ടത്. എന്നിട്ട് കേസ് വിഡ്രോ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് അന്ന് നായിക പറഞ്ഞതുപോലെ തന്നെ പറയും. ഇത് കേട്ട നായികയ്ക്കും സഹിക്കാൻ കഴിയാതെ അവിടുന്ന് നേരെ വാഷ്റൂമിൽ വന്ന് അന്ന് ആ ലേഡിയും ഈ അവസ്ഥയിലായിരുന്നില്ലേ ഉണ്ടാവുക എന്ന് ആലോചിച്ച് കരയാൻ തുടങ്ങി. അപ്പോ മകളങ്ങോട്ടേക്ക് വന്ന് നായികയോട്, നമുക്ക് ഈ കേസ് വിഡ്രോ ചെയ്യാം, അവര് പറഞ്ഞത് ശരിയാണ്, നമ്മുടെ കയ്യിൽ പണമൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്നത് കേട്ട് നായികയ്ക്ക് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു. എന്നിട്ട് മകളോട്, നിന്റെ അമ്മയായ ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും, എന്ത് നടന്നാലും നമുക്ക് നേരിടാമെന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവും. എന്നിട്ട് ആ പയ്യന്റെ വക്കീലിനൊരു ട്വിസ്റ്റ് കൊടുക്കുന്നത് പോലെ നായിക പോക്കറ്റിൽ നിന്നും ഒരു ഫോൺ എടുത്ത് പുറത്തേക്ക് വെക്കും. ഓൾറെഡി ഇവർ സംസാരിച്ചതെല്ലാം അവൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. ഇത് കണ്ട ലോയർക്ക് ടെൻഷനായി. എന്നിട്ട് ആ റെക്കോർഡ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നായികയോട് കെഞ്ചാൻ തുടങ്ങി. നായിക ആ പയ്യനെ നോക്കി, ഇവനെ ഒന്നും വെറുതെ വിടാൻ പാടില്ല, ഇവന്റെ ലൈഫിന് ഫുൾ സ്റ്റോപ്പ് ഇടുന്ന പോലെയുള്ള കാര്യം ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞ് മാസമായിട്ട് അവിടുന്ന് എഴുന്നേറ്റ് മകളെയും കൂട്ടി പോവും. അമ്മ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് കണ്ട മകൾക്കും വളരെ സന്തോഷമായി. അതിനുശേഷം നായിക ഭർത്താവും മക്കളുമായി ഒരു സന്തോഷമായ ജീവിതം ജീവിച്ചു വരികയാണ്. ശരിക്കും അവൾ ആ ലേഡിയായി തന്നെ മാറി. അങ്ങനെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ചീഫ് അങ്ങോട്ടേക്ക് വരും. എന്നിട്ട് ചീഫ് നായികയോട്, നീ ഇപ്പൊ മുഴുവനായും ആ ലേഡിയായിട്ട് മാറിയോ, നിന്റെ കോൺട്രാക്ട് കഴിയാൻ ഇനി ഒരാഴ്ച മാത്രമേ ബാക്കിയുള്ളൂ, എത്ര സന്തോഷമായിട്ട് ഇരിക്കാൻ കഴിയുമോ അത്രയും സന്തോഷമായിട്ട് ഇരിക്കുന്നു പറയും. ഇത് കേട്ട നായികയ്ക്ക് വിഷമമായി.
എന്നിട്ട് ഇപ്പോഴാണ് ഒരു സന്തോഷമായിട്ടുള്ള ജീവിതം ഞാൻ ജീവിക്കുന്നത്. ഇതൊന്നും വിട്ടിട്ട് എനിക്ക് വരാൻ കഴിയില്ല. ഞാൻ ഇങ്ങനെ തന്നെ ഇരുന്നോളാം എന്ന് പറയും. ഇത് കേട്ട ചീഫും, നീ എഗ്രിമെന്റ് ചെയ്താണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്, നിനക്ക് ഈ ശരീരത്തിൽ ഒരുപാട് കാലം ജീവിക്കാൻ കഴിയില്ല. എന്തായാലും ഒരാഴ്ചക്ക് ശേഷം നിന്റെ പഴയ ജീവിതത്തിലേക്ക് നിന്നെ ഞാൻ തിരിച്ചയക്കും എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവും. ഇപ്പൊ നായകന്റെ ഓഫീസില് നായകൻ ബോസിനെ അടിച്ചതിന്റെ ദേഷ്യത്തിൽ ബോസ് നായകന് ഒരു ട്രാൻസ്ഫർ ലെറ്റർ കൊടുക്കും. ഇത് കേട്ട നായകനും, ഞാൻ ട്രാൻസ്ഫറിനൊന്നും അപേക്ഷിച്ചിട്ടില്ലല്ലോ എന്ന് പറയും. അതിനാ ബോസും, നീയല്ല, ഞാനാണ് അപേക്ഷിച്ചത്, എന്നെ തല്ലിയാ പിന്നെ ഞാൻ വെറുതെ ഇരിക്കുകയോ എന്ന് പറയും. ഇത് കേട്ട നായകന് ദേഷ്യം വരുന്നുണ്ട്. എന്നാലും അവിടുന്ന് ഒന്നും സംസാരിക്കാതെ നേരെ വീട്ടിലേക്ക് വന്നു. ട്രാൻസ്ഫറിന്റെ കാര്യം നായികയോട് പറഞ്ഞതും അവൾക്കും ഒരുപാട് വിഷമമായി. നായിക അവളെ കൊണ്ട് സംഭവിച്ച കാര്യം അവള് തന്നെ തിരുത്താമെന്ന് കരുതി നേരെ ആ ബോസിനെ പോയി കണ്ട് കാലില് വീണ് കെഞ്ചി ആ ട്രാൻസ്ഫർ ഓർഡർ ക്യാൻസൽ ചെയ്യിക്കും. അതിനുശേഷം നായികയുടെ മകൻ റോഡിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് മയങ്ങി താഴെ വീഴും. അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും ഡോക്ടർ ചെക്ക് ചെയ്ത് നിങ്ങളുടെ മകന്റെ കണ്ണിന് ചെറിയൊരു തകരാറുണ്ട്, ഇതുകൊണ്ട് കുറച്ചു കുറച്ചായി അവന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഓപ്പറേഷൻ ചെയ്താൽ മാത്രമേ ഇത് ശരിയാക്കാൻ കഴിയുള്ളൂ എന്ന് പറയും. നായികയും അത് സമ്മതിച്ച് ഓപ്പറേഷൻ ചെയ്തോളാൻ പറയും. അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിന് പുറത്ത് നായകനും നായികയും വിഷമിച്ചിരിക്കുന്ന സമയത്ത് അവിടെ ചീഫ് പ്രത്യക്ഷപ്പെടും. കാരണം ഇന്നത്തോടെ നായികയുടെ കോൺട്രാക്ട് അവസാനിച്ചു, അതുപോലെ ഇന്നാണ് ആ ലേഡി മരിക്കേണ്ടതും. സോ ചീഫ് നായികയോട് കാറിൽ കയറാൻ പറയുമ്പോ നായികയും, എന്റെ മകന് ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, അവരെ വിട്ടിട്ട് എനിക്ക് അങ്ങനെ വരാൻ കഴിയില്ല, ഒരു അരമണിക്കൂർ എനിക്ക് സമയം വേണം, ഞാൻ അവരോടൊന്ന് സംസാരിച്ചിട്ട് വരാമെന്ന് ചീഫിനോട് കെഞ്ചി പറയും. ഇത് കേട്ട് വിഷമം വന്ന ചീഫും അതിന് സമ്മതിക്കും. നായികയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിന്റെ അകത്ത് ചെന്ന് നോക്കിയപ്പോ അവിടെ യാതൊരു കുഴപ്പവുമില്ല, മകന്റെ ഓപ്പറേഷൻ നല്ല രീതിയിൽ അവസാനിച്ചു. എന്നിട്ട് നായിക നേരെ മകളുടെ അടുത്ത് പോയി അവളെ കെട്ടിപ്പിടിച്ച്, നീ ധൈര്യമായിട്ടിരിക്കണം, അമ്മയില്ലെങ്കിലും നമ്മുടെ കുടുംബത്തെ നല്ല രീതിയിൽ നോക്കണമെന്ന് പറയും. അതിനുശേഷം ഭർത്താവിന്റെ അടുത്ത് പോയി, ഞാനൊരു ജോലിയുടെ ആവശ്യത്തിന് പുറത്തേക്ക് പോവുകയാണ്, ഞാൻ ഇല്ലെങ്കിലും നിങ്ങൾ സന്തോഷമായിട്ട് ഇരിക്കണം, നമ്മുടെ മക്കളെ നല്ലതുപോലെ നോക്കണമെന്ന് പറയുന്നത് കേട്ട് ഭർത്താവും നായികയോട്, ശരി ഞാൻ നോക്കിക്കോളാം, നീ പെട്ടെന്ന് തന്നെ തിരിച്ചു വരണമെന്ന് പറയും. നായികക്കിപ്പോ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു നിസ്സഹായ അവസ്ഥയിലാണുള്ളത്. അതോർത്ത് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോവും. ആ സീൻ അവിടെ കട്ടാവും. നായകന്റെ ഭാര്യ മരിച്ചു എന്ന് തോന്നുന്നു. ഇപ്പോ എഗ്രിമെന്റിൽ ഉള്ളത് പോലെ നായികക്ക് അവളുടെ ജീവൻ തിരിച്ചു കിട്ടി. കണ്ണു തുറന്നതും നായിക പെട്ടെന്ന് തന്നെ മകനെ ഓപ്പറേഷൻ ചെയ്ത ആ ഹോസ്പിറ്റലിൽ വന്ന് നോക്കും. എന്നാ അവിടെ നായകനും കുട്ടികളും ഉണ്ടാവില്ല. ഇവിടെ തന്നെയായിരുന്നല്ലോ അവർ ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞ് നേരെ റിസപ്ഷനിൽ പോയിട്ട് ഡീറ്റെയിൽസ് ചോദിക്കുന്ന സമയത്ത് ഇപ്പോഴാണ് അവൾക്കൊരു കാര്യം മനസ്സിലായത്. നായിക ഒരാഴ്ചക്ക് ശേഷമാണ് കണ്ണു തുറന്നിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ അവർ താമസിച്ചിരുന്ന ഫ്ലാറ്റിൽ പോയി നോക്കുമ്പോ അവിടെയും അവരുണ്ടാവില്ല. നായിക വിഷമത്തോടെ അതിലൂടെ നടന്നു വരുന്ന സമയത്ത് ഇവള് ഫ്രണ്ട്സിന്റെ കൂടെ എപ്പോഴും പോയിരിക്കുന്ന ഒരു കോഫി ഷോപ്പ് ഉണ്ടല്ലോ, ആ സ്ഥലമെല്ലാം നോക്കി പഴയ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഭയങ്കരമായിട്ട് ഫീലാവും. അതിനുശേഷം നായിക അവളുടെ ലോയർ ഫ്രണ്ടിനെ പോയി കണ്ട് ഈ ജോലി ഇനി എനിക്ക് വേണ്ട, വേറെ ചെറിയ ജോലി ചെയ്ത് ഞാൻ ജീവിച്ചോളാമെന്ന് ആ ഫ്രണ്ടിനോട് പറയും. സിനിമയുടെ തുടക്കത്തിൽ നായിക ഒരു റേപ്പ് കേസ് വാദിച്ചിരുന്നല്ലോ, അതിലെ വിക്ടിമിന്റെ അമ്മ പറഞ്ഞതെല്ലാം നായിക അന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നു. അതൊരു പെൻഡ്രൈവിലാക്കി ആ ഫ്രണ്ടിന് കൊടുത്ത് ഇതിൽ ആ പെൺകുട്ടിയുടെ കേസിന്റെ എല്ലാ പ്രൂഫുമുണ്ട്, ഇത് കോടതിയിൽ കാണിച്ച് ആ പയ്യന് ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്ന് പറഞ്ഞ് നായിക അവിടുന്ന് പോവും. എന്നിട്ട് നേരെ വീട്ടിലേക്ക് വന്ന് വേറൊരു സ്ഥലത്ത് പോയി ജീവിക്കാമെന്ന് തീരുമാനിച്ച് വീട് ഷിഫ്റ്റിങ്ങിന്റെ കാര്യമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവൾക്ക് അവിടുന്ന് ഒരു പഴയ പെട്ടി കിട്ടും. ഇത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോ ഭയങ്കരമായിട്ടുള്ള ഒരു ട്വിസ്റ്റ് കാണും. ആ ബോക്സില് നായികയുടെ അച്ഛന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. ഇവളുടെ അച്ഛൻ വേറെ ആരുമല്ല, പരലോകത്തെ ആ ചീഫ് ഉണ്ടായിരുന്നല്ലോ, അയാള് തന്നെയാണ്. ഇത് കണ്ട് നായികയ്ക്ക് സഹിക്കാൻ കഴിയാതെ ഭയങ്കരമായിട്ട് കരഞ്ഞു. ആക്ച്വലി നായിക ഈ പണത്തിന്റെ പിന്നാലെ പോയതുകൊണ്ട് അവൾക്ക് ശരിയായ സ്നേഹം എന്താണെന്ന് അറിയില്ലായിരുന്നു. അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് അച്ഛൻ ഇങ്ങനെയൊരു കാര്യം ചെയ്തത്. അങ്ങനെ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് നായിക വേറൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഫ്ലൈറ്റിൽ കയറിയപ്പോ ഇവളുടെ പുറകിലായി ഒരു പയ്യൻ പ്ലീസ് കുറച്ച് വഴി തരുമോ എന്ന് ചോദിക്കും. അത് ആരാണെന്ന് തിരിഞ്ഞു നോക്കിയതും നായികയ്ക്ക് സന്തോഷമായി. അത് അവളുടെ മകനായിരുന്നു. മകൻ മാത്രമല്ല, മകളും ഭർത്താവും കൂടെയുണ്ടായിരുന്നു. ദൈവത്തിന്റെ വിധിയാണെന്ന് തോന്നുന്നു ഇവളുടെ അടുത്തുള്ള സീറ്റിലാണ് ഇവര് മൂന്നു പേരും ഇരിക്കുന്നത്. നായിക ഹസ്ബൻഡിനോട് എന്തുപറ്റി എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കും. അതിന് നായകനും, എന്റെ ഭാര്യ
കുറച്ച് നാളുകൾക്ക് മുൻപ് മരിച്ചുപോയി. അതുകൊണ്ട് എൻ്റെ മക്കൾക്ക് കുറച്ച് റിലാക്സ് ആവുമെന്ന് കരുതിയാണ് ഞാൻ വേറെ സ്ഥലത്തേക്ക് മാറുന്നതെന്ന് പറയും. നായികയും ഓക്കെ എന്ന് പറഞ്ഞ് അവരോട് സംസാരിച്ച് അവരുടെ ഇപ്പോഴത്തെ അഡ്രസ്സ് മനസ്സിലാക്കും. എന്നിട്ട് കണ്ണടച്ച് നായിക ചിരിക്കും. ഇതിൽ നിന്ന് ഇനി മുതൽ നായിക ഇവരുടെ കൂടെ ചേർന്ന് സന്തോഷമായിട്ട് ഒരു കുടുംബജീവിതം നയിക്കാൻ പോകുകയാണെന്ന് കാണിച്ച് ഈ സിനിമ ഇവിടെ അവസാനിപ്പിക്കും. ഈ കഥയിൽ നിന്നും നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? കുടുംബം എന്നൊരു സ്വത്ത് നമുക്ക് എപ്പോഴും ഉണ്ടാവും. അത് വിട്ടിട്ട് പണത്തിന്റെ പിന്നാലെ പോയി കുടുംബത്തെ നഷ്ടപ്പെടുത്തുന്നവർക്ക് വേണ്ടിയാണ് ഈ ഒരു സിനിമ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.